കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് നിതിൻ ആണ്. നിതിൻ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ ഓക്കെ. നിതിൻ, നിതിന്റെ സ്ഥലം എവിടാണ്? കണ്ണൂര്. കണ്ണൂരാണ്. ഏത് കോഴ്സ് അവോധി ചെയ്തിരുന്നേ? ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇന്റേൺഷിപ്പിലാണോ? ഇന്റേൺഷിപ്പ് ആണ്. വർക്ക് അറ്റ് ഓഫീസ് ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ ഓക്കെ. 9 ഡേയ്സ് ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്റേൺഷിപ്പിലാണ്. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ ഓക്കെ. കമ്പനി എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? ആ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് വർക്ക് ഒക്കെ കിട്ടുന്നുണ്ട്? വർക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ട്. വർക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മളെ അവോധയില് പഠിച്ച് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവോധയിലോട് ചെയ്യുന്നു മെയിൻ ആയിട്ട്. അപ്പം അവോധയെ പറ്റി എങ്ങനെ അറിഞ്ഞ്, അവോധയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യായിരുന്നോ, എങ്ങനാ? എന്റെ ഫ്രണ്ടിന്റെ ജസ്റ്റ് സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ജസ്റ്റ് നോക്കിയത്. ഓക്കെ. പിന്നെ എന്റെ നാട്ടിലത്തെ ഒരാളായിരുന്നു കഴിഞ്ഞാൽ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മെയിൻ ആയിട്ട്. പ്രിന്റോ പറഞ്ഞു, പ്രിന്റോ തോമസ് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. പിന്നെ അയാളെ കോൺടാക്ട് ചെയ്തു, അയാളെ സംസാരിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അബോധയിലെ? ക്ലാസ് ഒന്നും കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ക്ലാസ് ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഡൗട്ട്സ് ഒരാളുണ്ടായിരുന്നോ? ആ, ഡൗട്ട്സ് വരുമ്പോ ജസ്റ്റ് അടിക്കുക ഇതുണ്ടല്ലോ. ഇന്റേൺഷിപ്പിലല്ലേ ഇപ്പൊ? ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് അബോധയുടെ പ്ലേസ്മെന്റ്സിൽ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്ത് കാണുമല്ലോ. ആ, ഉണ്ടായിരുന്നു. കാരണം ജസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയ ശേഷം ജാപ്പ് ഉണ്ടായിരുന്നു. ആ, ഇത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഫസ്റ്റത്തെ ദിവസം ഒരു കോൾ വന്നു. അതിനുശേഷം പിന്നെ കുറെ കമ്പനി ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമ്പനി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജാപ്പ് ഒറ്റത്തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റത്തവണ അറ്റൻഡ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ അതിനെ തന്നെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു. അവോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂകമേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന കോഴ്സ് അവോധയിൽ പഠിക്കാതിരിക്കുന്ന ഒരുപാട് ന്യൂകമേഴ്സ് ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആ, ഞാൻ ജസ്റ്റ് ഒരുപാട് എന്റെ കുറെ ഫ്രണ്ട്സ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഫ്രീ ടൈമിന് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ആണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് കുറച്ചുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കമ്പനിയിൽ ജസ്റ്റ് ഇപ്പം ഞാൻ സീനിയർ ആണ്. ഇപ്പൊ എന്റെ കീഴിൽ തന്നെ ഉള്ള ഒരു 5 പേരുകളുണ്ട്. അവരും അവോധയിൽ ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വന്നവരാണ്. അപ്പം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്തുപോലെ നീ ഇത് കേട്ടാണ് 2800 എന്നൊരു കോഴ്സ്? ഓക്കെ, അത് സ്ട്രൈക്ക് ചെയ്തിരുന്നോ? അതെ, അതുകൊണ്ടാണ് തന്നെ. കാരണം ജസ്റ്റ് ആ ചെറിയ ഫീസ് തന്നെ ഇത്രയും കോഴ്സ് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ നല്ല. അപ്പൊ ഈ തോന്നിയിരുന്നു ഈ 2800 കൊടുത്ത് ഈ ഒരു കോഴ്സ് പഠിച്ച ഗ്രാഫിക് ഡിസൈൻ പോലൊരു ഒരു ഐ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്കിൽ കോഴ്സ് പഠിച്ചത് വർത്ത് ആയിരിക്കും തോന്നിയിരുന്നു. 2800 ആദ്യം ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസും കാര്യങ്ങളും കണ്ടപ്പോഴേക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഓക്കെ ആയി. ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്? ആ, ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം നിതിൻ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്. ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്പോളജീസ്.